ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ രുചിക്കൂട്ടുമായിട്ടാണ് കോവയ്ക്ക കൊണ്ട് നമുക്ക് മീൻ കറിയുടെ ടേസ്റ്റിൽ ഒരു കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഞാനിവിടെ മുന്നൂറ് ഗ്രാം കോവയ്ക്ക എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി എൻ്റെ ഇതേ രീതിയിലൊന്ന് മുറിച്ചെടുക്കാം നമുക്ക് മീനൊന്നും ഇല്ലെങ്കിൽ തന്നെയും അതേ മീൻ കറിയുടെ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കോവയ്ക്കായുടെ കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അങ്ങനെ കോവയ്ക്കയെല്ലാം നമുക്ക് ഇതേ രീതിയിൽ മുറിച്ചെടുക്കാം ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണം ഒരു സവാള രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിനു മുമ്പ് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം ഞാനിവിടെ അരക്കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ച് ചേർക്കണം അതിൻ്റെ കൂടെ നമുക്ക് ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരച്ച് അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു നുള്ള ഉലുവ ഒന്നിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവ പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കൂടി കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ അരപ്പിൽ ഓൾറെഡി ചേർത്തതാണ് അതുകൊണ്ടാണ് ഞാൻ ഒരുനുള്ളിൽ ചേർത്ത് കൊടുത്തത് ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും തക്കാളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും അങ്ങനെ അതൊക്കെ ഒന്ന് നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കോവയ്ക്ക കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെക്കാം ഒരു ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതെ നോക്കണം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇട്ടേക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കാം അതിന് ശേഷം നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് മുടി വെക്കാം കോവയ്ക്കൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും ഏകദേശം ഇത് ആയിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനാവശ്യമായ പുളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് കഷ്ണം ചേർത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ആ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നവരെ നമുക്കിങ്ങനെ വെള്ളം ചേർക്കാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ട ചാറിൻ്റെ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട ആവശ്യത്തിനുള്ള കുറുകിയിരിക്കണം കറിയപ്പോഴും അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരണം ഇനി വീണ്ടും നമുക്കൊന്ന് മുടി വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ അരപ്പും കോവയ്ക്കായും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരുന്നെടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അവിടെ കറി ഏകദേശം ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ് നമ്മളെ ടേസ്റ്റിയായ കോവയ്ക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒന്ന് മൂടി വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം അവിടെ എന്നെ തുറന്ന് കാണിക്കാം ടേസ്റ്റി പാവയ്ക്കാക്ക റെഡിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം